പൊറോട്ടയും ചപ്പാത്തി അല്ലെങ്കിൽ നമ്മളിപ്പം അപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മളത് സെർവ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ കഴിച്ചിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, ജോഡീസ് വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നല്ലൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കിയാലോ. അതെങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത് നോക്കട്ടെ. നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ആ ചില്ലി ചിക്കൻ തയ്യാറാക്കിയിരുന്നത്. റെസ്റ്റോറൻറ്റിലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി കഴിക്കുമ്പം ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല കുറച്ച് തലപ്പാവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കനാണത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ നല്ല ഫ്രണ്ട്സും നല്ല ചേട്ടന്മാരും നല്ല അനുജന്മാരും എല്ലാം വീഡിയോ കാണാൻ ശ്രമിക്കണം. കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഷെയർ ഒരുപാട് വിലപ്പെട്ടതാണ്, നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. എപ്പോഴും പറയും പോലെ തന്നെയാണ്, നിങ്ങൾ എപ്പോഴും കമൻ്റ് ഇടാൻ മറന്നു പോരുത്. ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു 15, 30, 40 ഒക്കെ ലൈക്ക് വന്നു കഴിഞ്ഞാൽ പോലും ആരും ഒരു കമൻ്റ് അതിൽ ഇടാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കമൻ്റൂടെ നിങ്ങൾ ഇടണം. നിങ്ങളുടെ കണ്ണിൽ ഇഷ്ടപ്പെട്ട ചോയ്സ് കൊള്ളാം, കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് സമ്മതിച്ച് എൻ്റെ പറയാം, എനിക്ക് വിരോധമൊന്നുമില്ല. കാര്യം ഒരാൾ നമുക്ക് മോശമെന്ന് പറയുന്നെങ്കിൽ, ഒരു ചെയ്ത കുക്കിംഗ് അത് അത്ര കംഫർട്ടബിൾ അല്ലെന്ന് പറയുന്നെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇത്. അപ്പോൾ നിങ്ങളെപ്പോലെ നല്ല പ്രേക്ഷകർ, കാണുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടാൻ മറന്നു പോരുത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറന്നു പോരുത്. കാര്യം അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം നല്ലൊരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലും നമ്മൾ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ ഓർത്ത് കൊണ്ടുപോയപ്പോഴത്തെ ഒരു ജസ്റ്റ് ഒരു മല്ലിയിലയുടെ ഒരു തണ്ടുകൂടെ അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടാണ് കൊണ്ടൊക്കെ തരുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു റീസൺ പറഞ്ഞത്. ഇനി നിങ്ങളെ പോയി കഴിച്ച റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കഴിച്ചെടുത്ത് പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മല്ലിച്ചപ്പിൻ്റെ ഒരു തണ്ടുകൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊരുമായിട്ടാണ് സെർവ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലായാലും വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും തലയിൽ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് നല്ല എക്സിക്യൂട്ടീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ടാണ് നമുക്ക്, അതായത് വെയിറ്റേഴ്സ് അവരും നമുക്ക് സെർവ് ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരും അത്യാവശ്യം തീരെ താഴ്ന്ന കിടക്കുന്ന ആൾക്കാർ പോലും റെസ്റ്റോറൻറ്റുകളിലും അത്യാവശ്യം നല്ല നല്ല ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളടുത്ത് പറയേണ്ട കാര്യങ്ങൾ എനിക്കില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി നിങ്ങളെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകളിടാൻ മറന്നു പോരുത്. മാക്സിമം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ചേട്ടന്മാരോ അനിയന്മാരോ ചേച്ചിമാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ചില്ലി ചിക്കൻ എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലൊന്നുമില്ല, എല്ലൊന്നുമില്ലാത്തതാണ്. മാംസഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനൊക്കെ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ വെള്ളമെല്ലാം പോയ നല്ലൊരു 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണിത്. അപ്പോൾ അത് ഒരു സ്പൂൺ, രണ്ടും ഒരേ സ്പൂൺ വെച്ചതുകൊണ്ട് അത് ഒരു ടീസ്പൂണിനടുത്ത് കണക്കാക്കിയിട്ട് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഞാൻ ഒരു മുറി നാരങ്ങ അത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. ആദ്യമേ ഞാനിപ്പോൾ ഒരു മുറി നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂൺ പുളി വലിയ ഇല്ലാത്ത തൈരും കൂടെ അത് ചേർക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത തൈരാണ് കേട്ടോ. അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിരിവ് യോജിപ്പിക്കാം. ഈ ഉപ്പും കോൺഫ്ലവറും നമുക്ക് ആഡ് ചെയ്യാം. ഈ 2 സ്പൂൺ മൈദാ മാവ് കൂടെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 സ്പൂൺ കോൺഫ്ലവറോട് ചേർത്തിട്ടുണ്ട്. മുട്ട നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചേർക്കാം. പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ അല്ലേ, അപ്പോൾ അതിൻ്റെ കണക്കാക്കി 1 മുട്ടയുടെ ആവശ്യം വരുന്നുള്ളൂ. ഇതിലേക്ക് മുട്ടയോടെ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. വലിയ മുട്ട കണ്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറും കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ.
मिनट नमक शवल ओइल चेरत ओइल वेच बाकी एल ओइल नमुक चेरत इतने टीसपूण चेरती चेरत मैग्नेट वे पत् मिनट कहें फ्रई आने चिकन मैग्नेट वे समय या कुछ साधन या अरुच और चेरिए टीसपू वे कुछ स्लैस चतक चतचा अलग चपू इंजीड स्लैस चार कुपड़े और रू टेबल स्पून कॉर्नफ्लवर वे अल टीसपू मुड़ी एड़े कूड़ा और सवाड़ या स्लैस इतने और सवाड़ रू कटे रू कटे पदचान इधे रीतल कट्वे कूड़ा ना पचमुव चोपी कटी अब ना पचमुगे अलग क्यासम क्यासम या स्लैस वे इवे वीटी वीटल उ लीफाण अब अंत लीफ या कुछ कट्व अब अगर वेल कलर लीफ या प्रत्येक वे कुछ तंड कुछ अब कि ना वरदाना अब अगर कुछ लीफ या कुछ वे कलर तंड या वे प्रत्येक कुछ मेटे ഞാൻ വളരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെക്കാം കറക്റ്റ് അരമണിക്കൂർ ആയിട്ടുണ്ട് ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ കഴിഞ്ഞ് കറക്റ്റ് നമുക്ക് ഇതൊന്ന് എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിൽ സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്തത് ഇപ്പം एण ना चूटाइटे नमु तीय कुमें नमक कुछ नमक फ्रई ये നമ്മൾ ചില്ലി ചിക്കൻ്റെ പ്രത്യേകതയ്ക്ക് നമ്മൾ ഇതിനകത്ത് മറ്റ് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലേ അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത ചെറിയ തീയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും പിന്നെ എണ്ണ കൂടി ചള്ളായി പോകും നല്ല ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല എണ്ണനെ നമുക്ക് ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാൻ പറ്റും चिकन और विधम चीलिटी सीमिलिटी करीटा फ्रई ये तीय कूटे अब और विधम सैड नमक पिटचिटक और विध फ्रई आई वो कुछ वेवटे नमी समय नमुक बैटर तैयार वे നമ്മളപ്പം കുരുമുളക് പൊടി നമുക്കത് വെന്ത് വെജിറ്റബിൾ ഒക്കെ വാട്ടിയതിനു ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനു മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇടയാണ് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ 1/2 ടേബിൾ ടീസ്പൂൺ ആണ് മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ചില്ലിയുടെ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അതെ ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മളിത് ചേർക്കേണ്ട കാര്യമില്ല नमकू विनायक चेरत मूं स्पू सोया सोस चेरकना टोमाटो कचपा वीट तैयार इतना प्रसर्वेटीव आड्डी या वीटल वीडियो लिंक वीडियो अद सें चेरती है ना कलर टोमाटो कचपा अगर मूं स्पू चेरत ई सोया सोसम नाम टोमाटो सोसी अब चिल्ली सोसी फ्लैवर ऐटों कूड़ल नाम चिल्ली चिकन चिकन चिल्ली ना कहते ऐटों कूड़ी चिकन चिल्ली कहूँ कूड़े एड़ता इन फ्लैवर कूड़ी वरुद अब ना स्पाइसी वे मसाल चेक अब पट ग्राब साड्डी इंटे टेस्ट मेट अब ई चिली चिली चिकन चैनी सार यूस कूड़ा अब और स्पू पंचसार नमक चेरत रू टीसपू नमुक कॉर्नफ्लवर आड्डी
बैटर निकाइट वेटे नामिंग ना बैटर नाडी आज इन आवश्यक उपड़ों चेरत नरते चिकन नवश्य उपटो अब अणकल उप ना चेरत मिले ना चिकन नाटे एल फ्रई चील कंप्लेन अत्र ना पर्फक्ट इन अब एल रेडी आई नमक पोरी मैच इन चीन चिटी या कुछ और रू टेबल स्पून अड़े चूड़ा वह नमक इंजी मिल पेस्ट इन चवचे या मिक्सल कल चवचा नमुके पंद चेक वाड़ी वरटे वह वहटे नमुक एड़ी सवाड़ नमु चेरत सवाड़ी या ना पीस कटे अब क्यूबाइट उच्च इन ना कटे वच मुड़ नमु चेरत पचमुक आगे नमुक कैप्सिकम चेरत लीफ चेरत अत्यावश्यम शालो फ्राई आई नमुक नाम तैयार की बैटर अब ई समय निरते या कुमुक पड़ी चेरत अब आ समय कुमुक पड़ी उपकोड़ी वे आडे अब चेरत നിങ്ങൾക്ക് വേണേ ഫുഡ് കളർ ഒക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ചോപ്പ് കളറിലെ ഫുഡ് കളർ വേണേ ചേർക്കാം ഇത് നമ്മൾ അതിനെ ചെറുതായിട്ട് ഒന്ന് തിക്ക് ആയിട്ട് ഒന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഇളക്കാൻ പറ്റിയില്ല നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം इन कुछ चुदाटे कुछ बैटरों रीतील या तैयार अब नाम चूड़ी कुछ तिकावे अल तैयार प्लस एल मैक्सीम वीडियो षेर अब वीडियो मैक्सीम कं सपोर्ट्ल सब्सक्रैइब सब्सक्रैइब लाइक मैक्सीम षेर अलग वीडियो इष्टा कमेंट मरदे मैक्सीम वीडियो कं सपोर्ट्ण मत वीडियो का नंदी नमस्कार।